നടനും എം എൽ എയുമായ മുകേഷിനെതിരായ പീഡന കേസിൽ പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് കോടതി. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്ന ആരോപണം നിലനിൽക്കില്ലെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. 2022 ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി അയച്ച വാട്സപ്പ് സന്ദേശവും കോടതി എടുത്തു പറയുന്നുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ നടി മുകേഷിനയച്ച ആശംസാ സന്ദേശവും ഒരു ചോദ്യമായി മാറുകയാണ്. പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴികളിൽ ബലാത്കാരം നടന്നുവെന്ന് തെളിയുന്നില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. രണ്ടാമത്തെ മൊഴിയിൽ ഈ വൈരുദ്ധ്യത്തിന് കാരണം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുകേഷ് ജാമ്യഹർജി നൽകിയത്. അതിനുശേഷം 30-ാം തീയതി വീണ്ടും നടിയുടെ മൊഴിയെടുത്തിരുന്നു. ഇതിലാണ് വലിയ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2010 പീഡനം നടന്നെന്ന് പറയുന്ന ദിവസം മുകേഷ് തൻ്റെ BMW കാറിൽ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലെത്തി അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും മരടിലെ സ്വന്തം വില്ലയിൽ എത്തിച്ചാണ് പീഡിപ്പിച്ചതെന്നും നടി പരാതിയിൽ പറഞ്ഞിരുന്നു. അന്ന് തന്നെ മുകേഷ് പരാതിക്കാരിയെ കാറിൽ കയറ്റി അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുവിട്ടെന്നും അതിൽ പറയുന്നുണ്ട്. ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം എന്നതാണ് കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 2022 ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അവർ മുകേഷിനെ വാട്സപ്പിലൂടെ ഒരു സന്ദേശം അയച്ചിരുന്നു. അതും ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം ഈ കേസിൽ നടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയാണ്. പരാതിക്കാരിയായ ഈ നടി ഒരു നിയമ ബിരുദധാരിയാണെന്ന കാര്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. നിയമം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാൾക്ക് സാധാരണ നിയമവശങ്ങൾ അറിയില്ലെന്ന് എങ്ങനെയാണ് പറയാനാകുന്നതെന്നും കോടതി ചോദിക്കുന്നു. കേസിൽ മുകേഷിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു ലൈംഗിക ആരോപണം നേരിടുന്ന നടൻ നിവിൻ പോളി അന്വേഷണ സംഘത്തിനും DGP തൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി കൈമാറി. പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ വിദേശത്ത് അല്ലായിരുന്നു താൻ എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നിവിൻ പോളി കൈമാറിയത്. ഇതേ ദിവസം നടന്ന സിനിമയുടെ ചിത്രീകരണ വിവരങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിൽ ആയിരുന്നു നിവിനെന്ന് വിനീത് ശ്രീനിവാസൻ നേരത്തെ പറഞ്ഞിരുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്ന ആ ദിവസം പുലർച്ചെ വരെ നിവിൻ തൻ്റെ കൂടെയായിരുന്നുവെന്നും ആ പരാതി വ്യാജമാണെന്നും വിനീത് പറഞ്ഞിരുന്നു. മറ്റ് ആർട്ടിസ്റ്റുകളും നിവിൻ പോളി ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണം മിക്കവാറും തിരിച്ചടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇടവേള ബാബുവിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തി. പരാതിക്കാരിയായ നടിയെ ഫ്ളാറ്റിലെത്തിച്ചായിരുന്നു പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് ചില രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഫ്ളാറ്റിൻ്റെ താക്കോൽ ഇടവേള ബാബു നൽകുന്നില്ലെന്നും ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ നടപടി. അമ്മയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട ഫോം പൂരിപ്പിക്കാനായി ഫ്ളാറ്റിൽ എത്തിച്ച് അവിടെ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ ആരോപണം. അതേസമയം പീഡന പരാതിയിൽ ഇടവേള ബാബുവിന് കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഈ നടപടിക്കെതിരെ അപ്പീൽ പോകാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. തന്നോട് മോശമായി പെരുമാറിയെന്നും അമ്മയിലെ അംഗത്വത്തിന് വേണ്ടി പല കാര്യങ്ങൾക്കും വഴങ്ങേണ്ടി വരുമെന്ന് ഇടവേള ബാബു പറഞ്ഞുവെന്നും നടി ആരോപിച്ചിരുന്നു. പൊതു ഇടത്തിൽ വെളിപ്പെടുത്താൻ ആകാത്ത കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയതായാണ് വിവരങ്ങൾ. ഇതെല്ലാം ചേർത്താണ് ഇടവേള ബാബുവിനെതിരെ പോലീസ് കേസെടുത്തത്. നിവിൻ പോളിക്ക് അനുകൂലമായി ശക്തമായ തെളിവുകൾ ഉള്ളപ്പോൾ സൈബർ തെളിവുകൾ മുകേഷിൻ്റെ രക്ഷയ്ക്ക് എത്തുന്നുണ്ട്. ഇടവേള ബാബു മാത്രമാണോ പെടാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം.